പുതിയ ഐഫോൺ ഒക്കെ എടുത്താടാ നീ. എടുക്കാൻ എന്ത് പറ്റിയടാ, ഇത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാൻ തോന്നത്തില്ലല്ലോ. ഇത് അറിയില്ല, സുഖമാണ് നിനക്ക്? ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം അതുപോലെ ടെൻഷൻ ഉണ്ടല്ലോ. മാറ്റിയോ? കാരണം നിനക്ക് സ്ക്രിപ്റ്റില് പക്കയാണ് നീ എഴുതുന്നതില്. എനിക്ക് എഴുതാനല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ടെൻഷൻ അടിക്കാണ്ട് സമാധാനമായിട്ട് പോയെന്ന് ചെയ്യാം. ഓക്കെ, റെഡി ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് അടിക്കും. All the best. Varjini, Varjini, Bambarjini. Varjini, Varjini, Bambarjini. Hello. Hello. എന്തൊക്കെ ഉണ്ട് വിശേഷം? സുഖായിട്ടിരിക്കുന്നു. ആണോ? എന്താ ഇപ്പോ പരിപാടികൾ? ഇപ്പോ അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാ? എല്ലാം പറ്റുന്നതൊക്കെ ചെയ്യും. പറ്റുന്നതൊക്കെ ചെയ്യുന്നു. നീ എന്റെ നിത്യകാമ വീടത്തിൽ നിന്ന് കിടന്ന് അങ്ങ് വിരകുന്നുണ്ടല്ലോ. ആരുടെ? നീ ആരടുത്താണ് ഈ ഇടയ്ക്ക് വരവിയത്? ശ്വേതാമേനോൻ. പിക്കപ്പ് ലൈനാ ഇപ്പൊ നിന്റെ മേഖല. അതൊരു സീസൺ അനുസരിച്ച് മാറും. ഒരു കാര്യം ചെയ്, നീ മന്ദു ചേച്ചി കണ്ടപ്പോ നിനക്ക് ഒരു എന്തെങ്കിലും ഒരു പിക്കപ്പ് ലൈൻ തോന്നുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ. ചേച്ചി, മീൻകറി വെക്കാനുണ്ട് കൊഞ്ച്, പിള്ളേർക്ക് ഇരിക്കാനുണ്ട് ബെഞ്ച്, വേറെ ആർക്കുണ്ട് ചേച്ചിയുടെ അത്രയും മൊഞ്ച്? ചെടിയിലുണ്ട് വിത്ത്, ബുക്കിന്റെ അടിയിലുണ്ട് കുത്ത്, ചേച്ചിയല്ലേ എന്റെ മുത്ത്. എടാ, ഒരു ഐ കോണ്ടാക്ട് തരാം. ഒന്ന് ചാമ്പി കൂടെ ഒന്ന് ഒന്ന് പറഞ്ഞ എന്നെ നോക്കിട്ട്. ഇത് ഈ രണ്ട് പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് സൂചിച്ചു കേട്ടോ. എനിക്ക് അടുത്തത് എന്നെ നോക്കിട്ട് നിനക്ക് എന്താ വരുന്ന ഒരു ഐ കോണ്ടാക്ട് തരാം. അവന്റെ ഒരു കാല് പറകി പോയി ആ റൊമാൻസ് കണ്ടിട്ട്. ഒന്നും കിട്ടുന്നില്ലടാ, അത്ര ദാരിദ്ര്യടാ ഞാൻ. കാർത്തി, എന്തോ ചെടിയിലുണ്ട് വിത്ത്, ബുക്കിലുണ്ട് കൊത്ത്, നീ അല്ലേ എന്റെ മുത്ത്? ഞാൻ ചത്ത്. എടാ, ഗേൾ ഫ്രണ്ട്സ്, ഐ മീൻ ഗേൾസ് ഫാൻസ് ഉണ്ടോ? ആ, എല്ലാവർക്കും മെസ്സേജ് അറിയാം. എല്ലാവർക്കും മെസ്സേജ് അയക്കാറുണ്ട്. എല്ലാവർക്കും അയക്കൽ അറിയാതെ നാക്കി ഒന്ന് പോടാ. എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നുണ്ട്. ആരും നോക്കുന്നില്ല, കോളേജിൽ ഒറ്റയ്ക്കാണ്, ഒറ്റപ്പെട്ട ജീവിതമാണെന്നൊക്കെ പറഞ്ഞാണ് ആദ്യമായിട്ട് വേദിയിൽ എത്തിയത്. അതെ, ഇമോഷണൽ മാർക്കറ്റിംഗ് ആയിരുന്നു.